നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായ അതേ രുചിയുള്ള കള്ള് തന്നെ. പക്ഷെ ശ്രീലങ്കക്കാർ അതിനെ മാർക്കറ്റ് ചെയ്യുന്ന രീതിയൊന്ന് വേറെ തന്നെയാണ്. ശ്രീലങ്കക്കാർ ഈ കള്ള് വെറുതെ കുടിക്കുക മാത്രമല്ല, അത് മാറ്റി ചാരായം ഉണ്ടാക്കുന്നു. അതും പോരാഞ്ഞ് ആ ചാരായം ബ്രാൻഡ് ചെയ്ത് കയറ്റുമതി ചെയ്യുന്നു. അവ ലോകത്തിലെ എണ്ണം പറഞ്ഞ ആഡംബര ഹോട്ടലുകളിൽ വിളമ്പുന്നു. തെങ്ങിൽ നിന്ന് ചെത്തിയിറക്കിയ കള്ളിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ചാരായം നൂറ്റാണ്ടുകളായി ശ്രീലങ്കയിൽ പ്രചാരത്തിലുണ്ട്. എന്നാൽ ആ തനത് നാടൻ ചാരായത്തെ ആഗോളതലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ നിർമ്മാതാക്കൾ. ഇന്ന് ലണ്ടനിലെ ഡിഷും ഹോപ്പേഴ്സ് പോലുള്ള പല ആഡംബര റെസ്റ്റോറൻറ്റുകളിലും ഈ ശ്രീലങ്കൻ ചാരായം വിശിഷ്ട വിഭവമാണ്. സായിപ്പന്മാർക്ക് പ്രിയങ്കരമായ മെനുവിൽ ശ്രീലങ്കൻ ചാരായവുമുണ്ട്. കേരളത്തോട് വളരെയേറെ സാമ്യമുള്ള രാജ്യമാണ് ശ്രീലങ്ക. കുട്ടനാടിനും മൂന്നാറിനും സമാനമായ ഭൂപ്രകൃതികൾ, പുട്ടും ഇടിയപ്പവും പോലുള്ള വിഭവങ്ങൾ എന്നിങ്ങനെ സാമ്യങ്ങൾ അനവധിയുണ്ട്. കള്ളിൽ നിന്ന് വാറ്റിയെടുത്ത ഈ ചാരായത്തെ ശ്രീലങ്കയിൽ ആരും പ്രീമിയം മദ്യമായി കണക്കാക്കുന്നില്ല എന്നതാണ് വാസ്തവം. ശ്രീലങ്കയിലെ പണക്കാരും ഇടത്തരക്കാരുമൊക്കെ ഇപ്പോഴും സ്കോച്ച് വിസ്കി, വൈൻ അല്ലെങ്കിൽ റം എന്നിവയാണ് ഇഷ്ടപ്പെടുന്നത്. കുറച്ചു കാലത്തേക്ക് കേരളത്തിലെന്ന പോലെ ശ്രീലങ്കയിലും ചാരായം ഉൽപ്പാദകർ സർക്കാരിൻ്റെ കടുത്ത നിരീക്ഷണത്തിലായിരുന്നു. ഭീമമായ നികുതികളാണ് ചാരായ ബിസിനസ് നടത്തുന്നവർ നൽകേണ്ടിയിരുന്നത്. ഇതിനൊപ്പം ചാരായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾക്കും മറ്റും ശ്രീലങ്കയിൽ വിലക്കും നേരിട്ടിരുന്നു. ഈ അവസ്ഥയൊക്കെ അതിജീവിച്ചാണ് സിലോൺ ചാരായം ആഭ്യന്തര വിദേശ വിപണിയിലെ താരമായി മാറിയത്. ഇന്ന് മികച്ച ബിസിനസ് മാതൃകയായി കാണാവുന്ന വൻ നേട്ടമാണ് ശ്രീലങ്കയിലെ ചാരായ വ്യവസായം കൈവരിച്ചത്. എന്തുൽപ്പന്നമായാലും ഗുണമേന്മ ഉയർത്തി അന്താരാഷ്ട്ര നിലവാരത്തിലാക്കി ആകർഷകമായി പാക്കിംഗ് ചെയ്താൽ ഏത് വിപണിയിലും അത് ചൂടപ്പം പോലെ ചിലവാകും. ദീർഘവീക്ഷണത്തോടെ ഇതേ മാതൃക സ്വീകരിച്ചതാണ് ഇപ്പോൾ ശ്രീലങ്കയിലെ ചാരായ വ്യവസായം പച്ചപിടിക്കാൻ കാരണം. ഇതിന്റെ ഫലമായി പ്രീമിയം വേർഷൻ ചാരായം ശ്രീലങ്കയിലും മറ്റ് വിദേശ വിപണിയിലും താരമായി മാറി. ഒറ്റയ്ക്കോ വിവിധ കോക്ടെയിലുകളുടെ ഭാഗമായോ ഇന്ന് സിലോൺ കള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചാരായം ലോകത്ത് മിക്കയിടങ്ങളിലും പ്രിയപ്പെട്ട ബ്രാൻഡാണ്. ശ്രീലങ്കയിലെ ഏറ്റവും പഴക്കമുള്ള ചാരായ ഉൽപ്പാദകരായ റോക്ക്ലാൻഡ് ഡിസ്റ്റിലറീസാണ് സിലോൺ തെങ്ങിൽ നിന്ന് ചാരായത്തെ ലോകപ്രശസ്തമാക്കിയത്. തെങ്ങിൽ നിന്നെടുക്കുന്ന കള്ളും വെള്ളവും മാത്രം ഉപയോഗിച്ചാണ് റോക്ക്ലാൻഡ് ഡിസ്റ്റിലറീസ് ചാരായം നിർമ്മിക്കുന്നത്. റോക്ക്ലാൻഡ് ഡിസ്റ്റിലറീസിന്റെ മാനേജിംഗ് ഡയറക്ടറായ അമൽ ഡിസിൽവയുടെ സാക്ഷ്യപ്പെടുത്തലാണിത്. വിജയരത്നയ്ക്ക് ഈ വ്യവസായം അദ്ദേഹത്തിന്റെ ജീവരക്തമാണ്. വിജയരത്നയുടെ പൂർവികരാണ് കമ്പനി തുടങ്ങിയത്. 1924 ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് ചാരായത്തിന്റെ വ്യാവസായിക ഉൽപ്പാദനത്തിനും വിപണനത്തിനുമുള്ള ലൈസൻസ് ലഭിച്ചവരാണ് വിജയരത്നയുടെ പൂർവികർ. വിജയരത്നെ പൂർവിക സ്വത്തായി ലഭിച്ച വ്യവസായത്തെ ആധുനീകരിച്ച് സിലോൺ ചാരായം എന്ന ബ്രാൻഡിനെ ലോകത്തിന് തന്നെ പരിചിതമാക്കി. ഇന്ന് നിരവധി വിദേശ കമ്പനികൾ വ്യവസായത്തിൽ സഹകരിക്കാൻ താല്പര്യമറിയിച്ച് രംഗത്തുള്ളതായി വിജയരത്നെ വ്യക്തമാക്കുന്നു. ആവശ്യക്കാരിൽ പലർക്കും അസംസ്കൃത സ്വഭാവത്തിലാണ് ചാരായം വേണ്ടത്. മറ്റു വിപണികളിലെത്തിച്ച് വിവിധ ബ്രാൻഡുകളിൽ വിൽപ്പന നടത്തുകയാണ് ഇത്തരക്കാരുടെ ലക്ഷ്യമെന്നും വിജയരത്നെ പറഞ്ഞു. 2002 ആദ്യമായി ലണ്ടനിൽ സിലോൺ ചാരായം അവതരിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രയാസകരമായ മദ്യ വിപണി എന്നാണ് ബ്രിട്ടനെ കുറിച്ച് വിജയരത്നയുടെ വിശേഷണം. ഇപ്പോൾ ആഭ്യന്തര വിപണിയേക്കാൾ കൂടുതൽ സിലോൺ ചാരായം ചെലവാകുന്നത് ബ്രിട്ടനിലാണത്രേ. ഇതോടൊപ്പം സിംഗപ്പൂർ, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ ഇടങ്ങളിലും സിലോൺ ചാരായം ബ്രാൻഡ് സൂപ്പർ താരമാണ്. ഈ വർഷം തന്നെ സിലോൺ ചാരായത്തെ ഇന്ത്യയിലെത്തിക്കാനും ശ്രീലങ്കൻ വ്യവസായികൾക്ക് പദ്ധതിയുണ്ട്. ഈ സിലോൺ ചാരായം ഇന്ത്യയിൽ എത്തിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ ഏറ്റവും വലിയ വിപണി കേരളമാകാനാണ് സാധ്യത. ശ്രീലങ്കയിലെ പോലെ കള്ളും കള്ളവാറ്റുമൊക്കെ നമ്മുടെ കേരളത്തിലും ഉള്ളപ്പോൾ തന്നെയാണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത്. ശ്രീലങ്കക്കാർ അവരുടെ കള്ളിനെ സ്കോച്ചാക്കി കള്ളും കള്ളുവാറ്റുമൊക്കെയുള്ള നമുക്ക് വിറ്റ് കാശുണ്ടാക്കും. കേരളം അപ്പോഴും മദ്യം ഒറ്റയടിക്ക് നിരോധിക്കണോ, ഘട്ടം ഘട്ടമായി നിരോധിക്കണോ, അതോ നിയന്ത്രിക്കണോ എന്ന ഒരിക്കലും അവസാനിക്കാത്ത ചർച്ചയിൽ തന്നെയായിരിക്കും. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.